മാള ആനപ്പാറയിൽ റോഡരികിലെ പറമ്പിൽ ഉപയോഗശൂന്യമായ സവോള തള്ളിയവരെ കണ്ടെത്തി പോലീസ് തിരികെ എടുപ്പിച്ചു. ആരോഗ്യ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജോഷ്, പഞ്ചായത്ത് ആരോഗ്യ ഹെൽത്ത് ഇൻസ്പെക്ടർ ആദില സുനിൽ എന്നിവർ സ്ഥലത്തെത്തി പരിശോധിച്ചു. ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി വാളും പരിചയും മറ്റും ഭഗവാൻ അകമ്പടി സേവിച്ചുകൊണ്ട് കാൽനടയായിട്ടാണ് ഭഗവാനും ഭക്തജനങ്ങളും ചാലക്കുടി കൂടപ്പുഴ ആറാട്ടുകടവിലേക്ക് എഴുന്നള്ളിയത്. ഉച്ചയ്ക്ക് ഒരു മണിയോടെ കൂടപ്പുഴ മനക്കൽ ഇറക്കി പൂജയ്ക്ക് ശേഷം ഒന്നരയോടെ ആറാട്ടുകടവിലെത്തി. തുടർന്ന് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ പൂജകൾക്ക് ശേഷം ഭഗവാൻ മൂന്ന് പ്രാവശ്യം ആറാടി. കൂടെ ക്ഷേത്രം തന്ത്രി മേൽശാന്തി, മറ്റു സഹകാർമികരും നൂറുകണക്കിന് ഭക്തജനങ്ങളും ഭഗവാനോടൊപ്പം ആറാടി. ചടങ്ങുകൾക്ക് തന്ത്രി നഗരമണ് ഋഷികേശ് നമ്പൂതിരി, മേൽശാന്തി പൂത്തിലത്ത് നീലകണ്ഠൻ നമ്പൂതിരി, ആനന്ദൻ നമ്പൂതിരി, മണക്കാട് പരമേശ്വരൻ നമ്പൂതിരി, അഖിൽ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി. ആറാട്ടിന് ശേഷം ഭക്തജനങ്ങൾക്ക് പാളപാത്രത്തിൽ ആറാട്ടുകഞ്ഞിയും ഒരുക്കിയിരുന്നു. ഉച്ചതിരിഞ്ഞ് പറ നിറച്ചുകൊണ്ട് തിരിച്ച ആറാട്ട് തിരിച്ചെഴുന്നള്ളിപ്പ് സന്ധ്യയോടെ ഇരിങ്ങാലക്കുള ആൽത്തറയിൽ എതിരേറ്റു. ആറാട്ടു ചടങ്ങുകൾക്ക് MLA സനീഷ് കുമാർ ജോസഫ്, നഗരസഭാ ചെയർമാൻ എബി ജോർജ്, കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി, മറ്റു മെമ്പർമാർ, മുൻ ചെയർമാൻ കൗൺസിലർമാരായ VO പൈലപ്പൻ, അഡ്വക്കേറ്റ് ബിജു എസ് ചിറത്ത്, വത്സൻ ചമ്പക്കര എന്നിവർ സംബന്ധിച്ചു. കൂടപ്പുഴ NSS കരയോഗത്തിൻ്റെയും ശിവവിഷ്ണു ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും നേതൃത്വത്തിലാണ് ആറാട്ടിന് വേണ്ട സൗകര്യം ഒരുക്കിയത്. കരയോഗം പ്രസിഡന്റ് AN പ്രകാശ്, സെക്രട്ടറി എം സുകുമാരൻ, കൺവീനർ നന്ദകുമാർ ചിറക്കൽ എന്നിവർ നേതൃത്വം നൽകി. മീഡിയ ടൈം, ചാലക്കുടി.